പ്രവൃത്തിക്കായി വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ വിച്ഛേദിക്കുകയും റോഡ് പ്രവൃത്തി കഴിഞ്ഞ് ഒരു മാസമായിട്ടും കുടിവെള്ള കണക്ഷൻ കരാറുകാർ പുനഃസ്ഥാപിച്ച് നൽകാതിരിക്കുകയും ചെയ്തതോടെ ദുരിതത്തിലായിരിക്കുകയാണ് നിരവധി വ്യാപാരികൾ. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയുടെ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി വിച്ഛേദിച്ച മുക്കം ഹോസ്പിറ്റൽ ജംഗ്ഷനിലെ കടകളിലേക്കുള്ള കണക്ഷനുകൾ പുനഃസ്ഥാപിച്ച് നൽകാത്തതാണ് നിരവധി വ്യാപാരികൾക്ക് ദുരിതമാവുന്നത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയുടെ നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായാണ് മുക്കം ആശുപത്രി ജംഗ്ഷനിലെ നിരവധി കടകളിലേക്കുള്ള കുടിവെള്ള കണക്ഷൻ വിച്ഛേദിച്ചത്. എന്നാൽ റോഡ് പ്രവൃത്തി പൂർത്തീകരിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കുടിവെള്ള കണക്ഷൻ പുനഃസ്ഥാപിച്ച് നൽകിയിട്ടില്ല. ഇതോടെ നിരവധി വ്യാപാരികളാണ് ദുരിതത്തിലായിരിക്കുന്നത്. പ്രശ്നപരിഹാരത്തിനായി നിരവധി തവണ കരാർ കമ്പനിയെയും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെയും വ്യാപാരികൾ ബന്ധപ്പെട്ടെങ്കിലും യാതൊരു പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തൊട്ടടുത്ത വീടുകളിലെ കിണറ്റിൽ നിന്നുമാണ് വെള്ളം എത്തിക്കുന്നത്. എന്നാൽ വേനൽ കനത്തതോടെ കിണറിലെ വെള്ളം വറ്റുന്ന സാഹചര്യമാണുള്ളതെന്നും ഇത് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നതായും വ്യാപാരികൾ പറയുന്നു. നേരത്തെ തങ്ങൾക്കുണ്ടായിരുന്ന കുടിവെള്ള കണക്ഷനും മീറ്ററും എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിച്ച് നൽകണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. റോഡ് പണി ആയതിനു ശേഷം ഒരു മാസം ഞങ്ങൾക്ക് വെള്ളമില്ലാതെയായിട്ട്, പക്ഷേ ഇവിടെ കുറേ തണൽ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മുറിച്ചപ്പോൾ ഞങ്ങളെ മീറ്റർ വരെ ഒരു പൊട്ടിച്ച് കളഞ്ഞു. ഞാൻ ആദ്യം കാണിച്ചു കൊടുത്ത അവിടെ ഇങ്ങനെ പൈപ്പ് ലൈൻ ഉണ്ട് നോക്കാം. പിറ്റേത് രാവിലെ വന്ന് നോക്കുമ്പോഴേക്ക് പൈപ്പ് ഒന്നും ഇവിടെ കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറേ ബന്ധപ്പെട്ട ആൾക്കാരോടൊക്കെ പരാതി പറഞ്ഞ്, എന്നിട്ടൊരു പരിഹാരം ഉണ്ടായില്ല. വാട്ടർ അതോറിറ്റിക്ക് പറഞ്ഞ് ഈ കറുത്ത പറമ്പ് വരെ ഓഫീസുണ്ട്, അവിടേക്കൊക്കെ വിളിച്ച് പറഞ്ഞ്, പിന്നെ ബന്ധപ്പെട്ട ആൾക്കാരോടൊക്കെ ഞങ്ങൾ പരാതി പറഞ്ഞ്, എന്നിട്ടൊന്നും ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായില്ല. സ്ത്രീകൾ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന നിരവധി സ്ഥാപനങ്ങളിലേക്കുള്ള കെട്ടിടങ്ങളിലേക്ക് പ്രാഥമിക ആവശ്യത്തിന് പോലും വെള്ളം ലഭിക്കാതായതോടെ ടാങ്കറുകളിലെത്തിച്ചാണ് വെള്ളം ലഭ്യമാക്കുന്നത്. കൂടാതെ പ്രദേശത്ത് കൂടി കടന്നുപോകുന്ന ഡ്രെയിനേജുകൾക്ക് മുകളിൽ സ്ലാബ് സ്ഥാപിക്കാതായതോടെ മുക്കം പോലീസ് സ്റ്റേഷനിലേക്കും ആശുപത്രിയിലേക്കും ഉൾപ്പെടെ എത്തുന്ന നിരവധി പേർ നിത്യേനെ കുഴിയിൽ വീഴുന്നതും പതിവാണെന്നും വ്യാപാരികൾ പറയുന്നു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.